ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫാമിലി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഇൻട്രോ ഇവിടെ നിന്നിട്ട് എടുക്കാമെന്ന്. കണ്ടോ, ഈ നല്ല അസ്തമയൊക്കെ കണ്ട് ഒരു കുഞ്ഞു ഇൻട്രോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. എന്താ സംഭവിച്ചെങ്ക, കുറച്ച് ദിവസം മുമ്പ് സനീഷേട്ടന് ഒരു സ്വീറ്റ് കൊണ്ടുവരുന്നു. അത് സനീഷേട്ടൻ്റെ കമ്പനിയിലത്തെ ആരോ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ ഷോപ്പിലൊക്കെ തപ്പിയിട്ടും ആ ഒരു ടേസ്റ്റുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി, ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് അത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ഉണ്ടാക്കി നോക്കാം, ഉണ്ടാക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ശരിയാവും ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വളരെ കുറച്ച്, അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എങ്ങാനും ചീത്തയായി പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ വേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച്, സൂര്യന്ത നന്നായി താന്നു തുടങ്ങിയിട്ട കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന്. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് മിൽക്കും പിന്നെ കുറച്ച് ബദാമും കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ബദാം പറഞ്ഞല്ലോ, പിന്നെ എന്താ ഷുഗർ, ഇത്രേ വേണ്ടേ? ഈ നാലേ നാല് ഐറ്റംസേ വേണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം. മെയിൻ ഐറ്റം എന്നല്ല, എൻ്റെ പരീക്ഷണത്തിലത്തെ ഒരു സംഭവം. ഇത് ഞാൻ ഒരു 1 അവർ മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ബദാം ആട്ടോ. ഇത് ഇത്ര ഒരു പിടി തന്നെ എടുത്തിട്ടുള്ളൂ, കാരണം ഇതിൻ്റെ ഒരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടച്ചിട്ട് ഇതിൻ്റെ ഈ സ്കിന്നില്ലേ, നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും സ്കിന്ന്. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും കയ്യിലേക്ക് ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഈ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് വേഗം ഇത്രയും ഈസി ആയിട്ട് നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ഇതിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ എന്നാൽ കുറച്ച് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് കീറണം, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യത്തിന് പെട്ടെന്ന് തന്നെ കണ്ട എല്ലാ ഭാഗവും പൊളിഞ്ഞു പോരുന്നുണ്ട്. സംഭവം നല്ല എളുപ്പമുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബദാമിൻ്റെ ഒക്കെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തു. ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ, കുറേ അധികം ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റായി പോയാലോ, കാരണം ശരിയാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇത്ര എടുത്തു. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുക്കണം. അപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതിലത്തെ ഫുൾ വെള്ളം ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ടിഷ്യൂ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. അതിലത്തെ വെള്ളമൊക്കെ, വെള്ളം ഒപ്പിയെടുത്താലല്ലേ ഇത് പൊടിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, വെള്ളത്തോട് കൂടിട്ട് അരച്ച പോലെയാവില്ലേ. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഒപ്പിയെടുക്കാം. അപ്പോൾ നമ്മുടെ തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞിട്ടുള്ള ബദാമിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അത്രയും നല്ല പൗഡർ ആക്കില്ല, എന്നാൽ തീരെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യണ പോലെയല്ല, ഒരു മീഡിയം ലെവലിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നോക്കട്ടെ ഞാൻ പൊടിക്കുമ്പോൾ എത്രത്തോളം പൊടിയുന്നുള്ളതിനനുസരിച്ച് ഞാൻ പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ ഐറ്റം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിത് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നോക്കട്ടെ ഒന്നെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാ നമ്മുടെ പാല് ഞാനിതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3/4 ലിറ്റർ പാലൊക്കെ ഉണ്ടാവുള്ളൂ, കുറേ അധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്പ് അപ്പം കാണിക്കാം. ഇതാ നമ്മുടെ പാല് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ച് വരാൻ തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനിയിത് എപ്പോഴും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കണം, അടി പിടിക്കാതെ. അതായത് ഇതിൻ്റെ അടിയിലൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സൈഡിലൊക്കെ ഇങ്ങനെ
കയറി കൂടിയിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് എപ്പോഴും ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ബദാമിൻ്റെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഉലർത്തി ഉലർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാരണം കട്ടയായിട്ട് അവൻ കൊടുക്കുന്നുണ്ടാവുക. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉലർത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു വിധമൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതായിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ഐറ്റംസ് ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു അഞ്ചാറ് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തു. സ്പൂണ് എന്ന് വെച്ചാൽ ചെറിയ സ്പൂണാട്ടോ. അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് നെയ്യ്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് പരത്താം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. നല്ല ചൂടാണ്. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഓയിലല്ല, നെയ്യ്. നെയ്യ് തടവിയിട്ടുണ്ട്. അതിലേക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്, ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമല്ല അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ സാധനം ഞാൻ കഴിച്ചത്, അതിൻ്റെ മുകളിലും ഇങ്ങനെ ഈ ബദാം ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതൊന്നിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ മുകളിലിങ്ങനെ കുറച്ച് ഈശി ഒന്നിങ്ങനെ ഇതറി കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടോ നന്നായിട്ട് സെറ്റായിട്ടാട്ട് ഇരിക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക വേണ്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യും, എങ്ങനെ കട്ട് ചെയ്യണ്ടേ, ഇങ്ങനെ 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 കട്ട് ചെയ്യണോ അതോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണോ? ജസ്റ്റ് നമുക്കിങ്ങനെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, അല്ല ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എൻ്റെ ബർത്ത്ഡേ ഒന്നല്ല കേട്ടോ, ഞാൻ ചുമ്മാ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ജസ്റ്റ് പാടാൻ തോന്നി, അതുകൊണ്ട് പാടിയതാ. ശരിക്കൊരു കേക്കൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ഉണ്ട് സംഭവം. നല്ല സോഫ്റ്റ് ആട്ടാ. നിങ്ങൾ ടേസ്റ്റും കൂടെ നോക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം കൊതി വരുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട്. കഴിച്ച് നോക്കുമ്പോൾ എന്താകും അവസ്ഥ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല നെയ്യിൻ്റെ സ്മെല്ല്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലല്ല, നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. മധുരം കറക്റ്റാട്ടോ, കൂടുതലും ഇല്ല കുറവില്ല, കറക്റ്റ് പാകം. എൻ്റെ ഒരു മധുരത്തിൻ്റെ ഓക്കെയാണ്. പിന്നെ അന്ന് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെ, ഏതാണ്ടല്ല കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഇതിൻ്റെ കളറ് വന്നിട്ടില്ല. അന്ന് അതിനൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ഉണ്ടായിരുന്നു. എന്തോ ഇതിന് ആ കളറില്ല, ഇതിന് കറക്റ്റ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിലും അധികം പൗഡറാക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ, ക്രഷ് അല്ല ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലല്ലേ ബദാം നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പുറത്തിട്ടിട്ടുള്ള ഈ ബദാമും നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.